ഒറ്റപ്പാലം നഗരസഭയിൽ നടന്ന മോഷണത്തിൽ പ്രതി ചേർക്കപ്പെട്ടതോടെ ഒറ്റപ്പാലം നഗരസഭയിലെ മൂന്നാം വാർഡ് കൗൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കൗൺസിൽ ചെയർപേഴ്സണുമായ ബി സുജാതയെ CPM പുറത്താക്കിയിരിക്കുകയാണ്. മോഷണ കേസിൽ പ്രതി ചേർക്കപ്പെട്ടതോടെയാണ് പാർട്ടിക്ക് അപമാനമാകുന്നുവെന്ന് മനസ്സിലാക്കിയതോടെ സുജാതയെ CPM പുറത്താക്കിയിരിക്കുന്നത്. കഴിഞ്ഞ മാസം 20 സ്ഥിരം സമിതി അധ്യക്ഷയായ CPM നേതാവ് ലതയുടെ ഓഫീസ് മുറിയിലെ ബാഗിൽ നിന്ന് 38,000 രൂപ മോഷ്ടിക്കപ്പെട്ടത്. ഈ പരാതിയിലാണ് ഇപ്പോൾ സുജാത കുടുങ്ങിയിരിക്കുന്നത്. CPM പാറോട് ലോക്കൽ കമ്മിറ്റി ശുപാർശയെ തുടർന്നാണ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പുറത്താക്കൽ തീരുമാനം പ്രഖ്യാപിച്ചത്. CPM പുറത്താക്കിയതിന് പിന്നാലെ സുജാതയുടെ പേര് ഒറ്റപ്പാലം പോലീസ് FIRൽ പ്രതിസ്ഥാനത്ത് എഴുതി ചേർക്കുകയും ചെയ്തു. സുജാതയെ ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് പോലീസ് നീക്കം. പിണറായി സർക്കാർ അധികാരമേറിയതിന് പിന്നാലെ വന്ന നാണം കെട്ട തുടർ പരമ്പരകളിൽ അവസാനത്തെയാണ് CPM കൗൺസിലർ തന്നെ മോഷണ കേസിൽ കുടുങ്ങുന്നത്. CPM കൗൺസിലർ തന്നെ നൽകിയ മോഷണ പരാതിയിലാണ് CPMന്റെ മറ്റൊരു കൗൺസിലർ തന്നെ അറസ്റ്റിലാവുന്ന സ്ഥിതിവിശേഷം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അന്വേഷണത്തിൽ പ്രതിയെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 2 FIRൽ പേരിടുമെന്നാണ് സൂചന. കൗൺസിലർക്കെതിരെയാണ് കേസ് എന്നതുകൊണ്ട് തന്നെ തെളിവുകൾ ഉറപ്പിക്കാനാണ് ശ്രമമെന്നും ഒറ്റപ്പാലം SI നിതിൻ വേണുഗോപാൽ പറഞ്ഞു. അതിനിടെ നഗരസഭാ ഓഫീസിൽ നിന്ന് മോഷണത്തിന് ഇരയായവരിൽ ചിലർ കൂടി പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. കൗൺസിലർ BJP അംഗത്വവും രണ്ട് വനിതാ ജീവനക്കാരുമാണ് ഇന്നലെ പരാതിയുമായി എത്തിയത്. ഇതിനിടെയാണ് CPM നേതാവ് ലത നൽകിയ മോഷണത്തിൽ CPM അംഗത്തിന് നേരെ സംശയം ഉണ്ടാവുന്നത്. തൽക്കാലം അറസ്റ്റിന് സാധ്യത ഇല്ലെന്നാണ് പുറത്തു വരുന്ന വിവരം. എന്നാൽ വിരലടയാള പരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയ പോലീസ് നുണ പരിശോധനയ്ക്കുള്ള നടപടിയിലേക്ക് നീങ്ങിയതോടെയാണ് മോഷണ കേസിന്റെ ചുരുൾ ആഴിയുന്നത്. പാലക്കാട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPMന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്നിരുന്നു. ഇതിനിടെയാണ് പാർട്ടിയെ വെട്ടിലാക്കാൻ വീണ്ടും ഒരു മോഷണ പരാതി കൂടി വരുന്നത്. കഴിഞ്ഞ മാസം 20 സ്ഥിരം സമിതി അധ്യക്ഷയായ CPM നേതാവ് ലതയുടെ ഓഫീസ് മുറിയിലെ ബാഗിൽ നിന്നും 38,000 രൂപ മോഷ്ടിക്കപ്പെട്ടത്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗമാണ് ലത. ജനറൽ സീറ്റിൽ നിന്ന് ജയിച്ചാണ് കൗൺസിൽ അംഗമായത്. ഒരു വർഷത്തിനിടെ നഗരസഭാ ഓഫീസിൽ നടന്ന 21 മോഷണമാണെന്നതും ഇത് ശ്രദ്ധേയമാവുന്നു. കൗൺസിലർമാർ, ജീവനക്കാർ, സന്ദർശകർ എന്നിവരിൽ നിന്നായി 1.70 ലക്ഷം രൂപയും സ്വർണ നാണയവും മോഷണം പോയിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന കണക്കുകൾ. ഈ സാഹചര്യത്തിലാണ് അന്വേഷണം ശക്തമായി മുന്നോട്ട് പോയത്. CPM നേതാവ് ലതയാണ് മോഷണത്തിൽ പരാതി നൽകുന്നതും. മോഷണത്തിൽ പരാതിക്കാരിയുടേതൊഴികെ മുഴുവൻ അംഗങ്ങളുടെയും വിരലടയാളം പരിശോധിക്കാൻ തീരുമാനിച്ചിരുന്നു. 36 കൗൺസിലിലെ 4 അംഗങ്ങളുടെ വിരലടയാളങ്ങൾ നേരത്തെ പോലീസ് ശേഖരിക്കുകയുണ്ടായി. ഇവരിൽ 3 നുണ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. ബാക്കി 31 അംഗങ്ങളുടെ വിരലടയാളമാണ് പരിശോധിക്കാൻ തീരുമാനിച്ചതും. മോഷണ വിവരം അറിഞ്ഞ പണം തിരഞ്ഞപ്പോഴാണ് ബാഗിലും അലമാരയിലും അടയാളങ്ങൾ പതിഞ്ഞതെന്ന് നേരത്തെ വിരലടയാളങ്ങൾ നൽകിയ ചില കൗൺസിലർമാർ വാദിച്ച സാഹചര്യത്തിലാണ് പോലീസ് നുണ പരിശോധന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് നീങ്ങിയത്. ഇതോടെ സുജാതയും കുടുംബവും കുടുങ്ങുകയായിരുന്നു. വെബ് ഡെസ്ക് 10 ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.